ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ റവ ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ റവ ബോൾസിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ റവ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റവ ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ദാ ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് അളവിൽ ആണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ പൊടിയപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ അവിടെ നമ്മുടെ വെള്ളമൊക്കെ അടിപൊളി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് റവ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം, വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു പരുവം കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ റവയൊക്കെ അതാ വെള്ളമൊക്കെ പാകത്തിനൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ ഏകദേശം ഒരു ബോൾസ് ആക്കാനുള്ള ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. മാറ്റിയതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷമാണ് നമുക്കിതിനെ ബോൾസ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയിട്ട് ഇങ്ങനെ ചെറിയ കുറച്ച് റവ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്താ ഇത്ര ഈ ഒരു അളവിലാണ് ഞാൻ ബോൾസാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എല്ലാ റവനും ഇതേമാതിരി ചെറിയ ചെറിയ ബോൾസാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതവിടെ എല്ലാതും ചെറിയ ചെറിയ ബോൾസാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ റവനും ഞാനിതവിടെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാനിൽ ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ അതവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടി വരണം. അപ്പോൾ അതാ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സവാളയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് പൊടിയുപ്പും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ അളവിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയി വരണം ഉള്ളി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതേപോലെ 2 ഉണക്കമുളകും ചേർത്തിട്ട് ഒന്നൊന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ചെറിയ ജീരകം ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ അതൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ഇടുന്നത് കുറച്ചൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും സാമ്പാർ പൊടി ചേർക്കുന്നത്. ഇതിൽ കൂടെ വേണമെങ്കിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ഇവിടെ കായപ്പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സാമ്പാർ പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ പൊടിൻ്റെ ഒരു പച്ചമണം പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബോൾസാക്കി വെച്ചിരിക്കുന്ന റവനെ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ റവ ഇട്ടോർത്ത് നല്ലോണം ഒന്ന് മസാലയും ആ റവ ബോൾസും പാടെ എല്ലാതും ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റവ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. റവ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള റവ ബോൾസ് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.